തല്ലാ ആ പേഴ്സും കടത്തേ. ഓക്കെ സല്ല, താങ്ക് യു. നമുക്ക് വൈകിട്ട് കാണാം. അയ്യോ പോലെ, ദാ ഇത് കുടിച്ചിട്ട് പോ. എന്താ ഇത്? ഹോർലിക്സ്. ഇനി ഉച്ചവരെ ഒന്നും കഴിക്കാതിരിക്കുന്നതല്ലേ. താങ്ക് യു സല്ല. നേരത്തെ വരാം. ബൈ ബൈ. ഹലോ, ഹായ് ഹുയ്, ഹായ്. ഹലോ, നമ്മുടെ കുഞ്ഞ് നല്ല ഉറക്കാണ്, ഒന്ന് ശ്രദ്ധിക്കണേ. നിനക്ക് ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പോൾ എന്താ വാങ്ങിച്ചോണ്ട് വരണ്ടേ? ഐസ്ക്രീം വാങ്ങി തരുമോ? ഐസ്ക്രീം ഒന്നും വേണ്ട, നിനക്ക് ഞാൻ ഒന്നാന്തരം പട്ടുസാരി വാങ്ങിച്ചോണ്ട് വരും. എന്നാ വേണ്ട, അതൊക്കെ ഒരു പഴഞ്ഞ ഫാഷനല്ല. ഈ കാർ കൂണ്ടിലിൽ ചൂടാൻ ഞാൻ ഒരു കെട്ട് മുല്ലപ്പൂ കൊണ്ടുവരട്ടെ. കണ്ടില്ലേ, ഒരു ശ്രദ്ധയുമില്ല. നീ ഇങ്ങനെ സ്നേഹം വാരി കോരി വേസ്റ്റ് ആക്കല്ലേ സ്റ്റെല്ലു. ചെല്ലക്കുട്ടി, എന്റെ ചെല്ലക്കുട്ടി, ഞാൻ ഓഫീസിൽ പോട്ടെ. കുട്ടി, കുട്ടിയിലെ മമ്മിക്ക് ടാറ്റ പറയൂ. ഈ ഒറിജിനൽ മമ്മിക്ക്. നീ വന്നപ്പോ മുതൽ എനിക്ക് തെറില്ല, നീ ഇല്ലാത്ത ലൈഫ് എനിക്ക് നില്ല, നിന്നെ വിട്ടുപോകാൻ എനിക്ക് മനസ്സില്ല. എല്ലാവരുടെ മുന്നിൽ വെച്ച് അവനെനിക്ക് പുല്ല. ഞാൻ വരട്ടെ സ്റ്റെല്ല, സ്റ്റെല്ല, സ്റ്റെല്ല. സ്കൂളിൽ വന്ന ഒരു ലെറ്റർ തന്നു, ഇത് ആരും കാണാതെ ചിറ്റപ്പന്റെ കൈ തരാൻ പറഞ്ഞു. ഡാർലിങ്ങിന്, ഞാൻ ഹോട്ടൽ അഭിരാമിയിൽ ഇല്ല, 101 നമ്പർ റൂമിൽ കാത്തിരിക്കും. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്, നിർബന്ധമായും വരണം. രണ്ടു ചുംബനങ്ങളോടെ ചേട്ടന്റെ സ്വന്തം സ്റ്റെല്ല. പ്രേമത്തിന്റെ പരിമളം മൊളിച്ചു വെച്ചാലും മൊളിച്ചിരിക്കില്ല. ചെല്ലക്കുട്ടിയുടെ കത്ത് കിട്ടിയപ്പോ തന്നെ എനിക്ക് മനസ്സിലായി എന്നോട് നിന്നിങ്ങോട്ട് വരാൻ പറഞ്ഞെന്ന്. ഞാൻ സത്യം പറയട്ടെ, ആദ്യം കണ്ടപ്പോൾ തന്നെ ഈ ഒരു നിമിഷത്തിന് വേണ്ടി ഞാൻ കൊതിക്കുകയായിരുന്നു. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? ഇത് പണിയിപ്പിച്ചാണ് നിനക്ക് വേണ്ടിട്ടല്ലേ. ഏത് വരലിടണ്ടേ? ഇതിട്ടാ മതിയോ? നല്ല രസം. 22 ക്യാരറ്റ്, ഇപ്പോഴാണ് 24 ക്യാരറ്റ് ആയത്. ചെല്ല, ഇനിയുള്ള ഓരോ നിമിഷവും നമുക്ക് വിലപ്പെട്ടതാണ്, അത് പാഴാക്കാൻ സമയമില്ല. കമോൺ, ഗെറ്റ് റെഡി.
അയ്യോ എന്റെ ചെല്ലക്കുട്ടി എന്നോട് ക്ഷമിക്കണം. കത്ത് കിട്ടിയ സന്തോഷത്തിൽ ഞാനൊരു മൂന്ന് ഡബിൾ ലാൽ ഞങ്ങ അടിച്ചു. നിനക്കറിയാമോ എന്റെ ചങ്കിനകത്ത് ഇപ്പോ ഒരാളാട്ട് ഉത്സവം നടക്കുന്നു. ഈ ദേശീയ വിഗ്രഹം ഞാൻ തച്ചു ഉണക്കുന്നു. എന്റെ ഭാര്യയുടെ കല്യാണ സരി, ഇനി ഇതിന്റെ അവകാശം. എന്ത് മണ്ടത്തരമായ ചെല്ലക്കുട്ടി കാണിച്ചത്. ഞാൻ ചെല്ലുമ്പോ കത്ത് മുറി താഴെ കിടക്കുന്നു. ഭാഗ്യത്തിന് എന്റെ കൈ കിട്ടിയത്. ആ കത്ത് എവിടെ? ദൈവമേ, അവളുടെ ലങ്ങാനം കിട്ടിയ എന്റെ 16 അടിയന്തരം നടക്കും. എന്തിനാണ് നീ എനിക്ക് കത്തെഴുതിയത്? എന്തിനാണെന്ന് കേട്ടില്ലേ? എന്നെ കുറിച്ച് നീ എന്താ കരുതിയത്? നിന്റെ സൗന്ദര്യം കണ്ട് ഞാനങ്ങ് മയങ്ങിപ്പോയെന്നു. നീ വിളിക്കുമ്പോ വാലാട്ടി പട്ടിയപ്പോലെ പുറകെ വരുമെന്ന് വിചാരിച്ചോ? തേവിടിച്ചി, എന്റെ ഭാര്യയുടെ ചെരുപ്പ് നക്കാനുള്ള യോഗ്യത നിലക്കൊണ്ടോ? ഞാൻ ചേട്ടനല്ല എഴുതിയത്, വാമദേവൻ ചേട്ടനാ. വാമദേവനോ? അവനാര്? നിന്റെ ഭർത്താവോ? ദേ, മാനം മര്യാദ കഴിയുന്നവരുടെ കുടുംബം കിടക്കാൻ നോക്കിയാൽ ചെരുക്കലടിച്ച പൊട്ടിക്കും. ആ, ഇത് എന്റെ കൈ കിട്ടി നന്നായി. അവന്മാരുടെ കയ്യിൽ എങ്ങാനും കിട്ടിയിരുന്നെങ്കിൽ നിന്റെ മിച്ചം കാണുമായിരുന്നു. അച്ഛനായിരിക്കും ഒരു പരമ്പരയെ തന്നെ ഇവള് വളച്ചുള്ള എന്റെ ദൈവമേ. എന്തിനാണെന്നോ, ഒരു പെണ്ണിന് മൂന്നാണുങ്ങളോ? ഇപ്പൊ അതൊന്നും ഒരു കൂടുതലല്ല സാർ. നടക്കണം സ്റ്റേഷനിലേക്ക്.